ഹായ്, ഞാൻ സുബിൻ വിയ. കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സിമിലർ ആയിട്ട് തന്നെ അൺറെഗുലേറ്റഡ് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പലർക്കും ആയിരക്കണക്കിന്, അല്ലെങ്കിൽ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപ, ചില ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ വരെ ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ ലാഭം ലഭിച്ചിട്ടുമുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ആളുകൾ വരാനുള്ള മറ്റൊരു കാരണം, സാധാരണ ഷെയർ ട്രേഡിംഗിൽ നിന്ന് 20% അല്ലെങ്കിൽ 30%, അല്ലെങ്കിൽ മാക്സിമം 50% ഒക്കെ ആനുവലൈസ്ഡ് റിട്ടേൺ ലഭിക്കുമ്പോൾ, ക്രിപ്റ്റോ കറൻസിയുടെ റിട്ടേൺ വളരെ അമ്പരപ്പിക്കുന്ന റിട്ടേൺ ആണ് പലപ്പോഴും ക്രിപ്റ്റോ കറൻസി കൊടുക്കുന്നത്. 500%, 1000%, അല്ലെങ്കിൽ 2000% ഒക്കെയാണ് പലപ്പോഴും ക്രിപ്റ്റോയിലെ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ ലഭിക്കുന്നത് പലർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും, അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചും, അതിന്റെ ലീഗാലിറ്റി, പ്രത്യേകിച്ച് നമ്മളുടെ ഇൻകം ടാക്സ് ആസ്പെക്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ GST ബന്ധപ്പെട്ട, പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ഇന്ത്യയിൽ ലീഗൽ ആണോ എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ റീസെന്റ് ജഡ്ജ്മെന്റ് പ്രകാരം ക്രിപ്റ്റോ കറൻസിയിലെ ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും ലീഗൽ ആണ്, അതിൽ പ്രത്യേകിച്ച് ഇല്ലീഗാലിറ്റി ഒന്നുമില്ല. അപ്പോൾ എന്താണ് സാധാരണ ഒരു ഷെയർ ട്രേഡിങ്ങും ക്രിപ്റ്റോ ട്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്? സാധാരണ ഷെയർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് റെഗുലേറ്റഡ് ആണ്, അതായത് അത് നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനുമായിട്ട് ഇന്ത്യയിൽ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇന്ത്യയിൽ ഷെയർ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി, അതായത് NSE BSE അങ്ങനെയുള്ള റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി മാത്രമാണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ഒരു കൺട്രോൾ മെക്കാനിസം, ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു കൺട്രോൾ മെക്കാനിസം ഉണ്ട്. എന്താണ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗിൽ സംഭവിക്കുന്നത്? അവിടെ പ്രത്യേകിച്ച് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സെബി പോലെയുള്ള ഒരു കൺട്രോൾ മെക്കാനിസം ക്രിപ്റ്റോ ട്രേഡിംഗിൽ പ്രസന്റലി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, പ്രത്യേകിച്ച് ഗവൺമെന്റ് നിയന്ത്രണങ്ങളോ കൺട്രോളുകളോ ഇല്ല. പലരും ഇപ്പോൾ ഫോറക്സ് ട്രേഡിംഗിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പല ട്രേഡുകളും, അതിൽ മെജോറിറ്റി ട്രാൻസാക്ഷൻസും അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലെ ട്രേഡിങ്ങും ഷെയർ ട്രേഡിങ്ങും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് വരുന്നത് ഇതാണ്. ഷെയർ ട്രേഡിംഗ് എന്നുള്ളത് ഒരു റെഗുലേറ്റഡ് എൻവയറോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നത് ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയറോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്തരം ഇടപാടുകളിൽ എന്താണ് ഗവൺമെന്റിന്റെ റോൾ വരുന്നത്? റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയറോൺമെന്റിൽ ഗവൺമെന്റിന് ചില ഇടപെടലുകൾ നടത്താനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, നമ്മൾ പലപ്പോഴും ഷെയർ ട്രേഡിംഗിൽ കണ്ടുപരിചയമുള്ള ഒരു വാക്കുകളാണ് UC, അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട്, അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് എന്ന്. പലപ്പോഴും ട്രേഡ് നടക്കുന്നത് ഫ്രീ മാർക്കറ്റ് കണ്ടീഷനിലാണ്, അതായത് ഡിമാൻഡ് സപ്ലൈ എന്നുള്ള ഒരു ലൈനിലാണ് പലപ്പോഴും ട്രേഡ് നടക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു പരിധി വിട്ട് മാർക്കറ്റോ ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റോ നീങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് അവിടെ ചില കൺട്രോൾ മെക്കാനിസം കൊണ്ടുവരുന്നുണ്ട്. UC ലോവർ സർക്യൂട്ട് വഴിയുള്ള ചില ഇടപെടലുകൾ ഗവൺമെന്റിന് നടത്താനായിട്ട് പറ്റും. ഇത്തരം ഇടപെടലുകളൊന്നും അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം മാർക്കറ്റുകളിൽ, ക്രിപ്റ്റോ കറൻസിയിൽ ഗവൺമെന്റിന് നടത്താനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല, ഇത് വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു ട്രേഡാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഗവൺമെന്റിന് ഇതുപോലുള്ള ഇടപെടലുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. മറ്റൊരു കാര്യമുള്ളത്, ഗവൺമെന്റിന് ഒരു റെഗുലേറ്റഡ് സ്ട്രക്ചറിൽ നിന്ന് ഒരു ട്രേഡ് നടക്കുമ്പോൾ ഗവൺമെന്റിന് ഒരുപാട് ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ടാക്സിന്റെ രൂപത്തിൽ. ഉദാഹരണത്തിന്, നിങ്ങൾ NSE യിലോ BSE യിലോ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും, നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് വരും, നിങ്ങൾ GST അടയ്ക്കേണ്ടതായിട്ട് വരും. ദെൻ നിങ്ങൾക്ക് ലാഭം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സും അടയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ ഒരു റെഗുലേറ്റഡ് എൻവയറോൺമെന്റിൽ ഒരു ട്രേഡ് നടക്കുമ്പോൾ ഗവൺമെന്റിന് റവന്യൂ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു അൺറെഗുലേറ്റഡ് എൻവയറോൺമെന്റ്, ക്രിപ്റ്റോ പോലുള്ള ഒരു അൺറെഗുലേറ്റഡ് എൻവയറോൺമെന്റിൽ ട്രേഡ് നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഒന്നും ലഭിക്കുന്നില്ല. ഇൻകം ടാക്സ് ഒഴികെ മറ്റൊരു ടാക്സുകളും ഇതിന്റെ ക്രിപ്റ്റോ കറൻസി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നില്ല. അപ്പോൾ ആകെ ഗവൺമെന്റിലേക്ക് എത്തിച്ചേരുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ട്രാൻസാക്ഷൻസ് നടത്തുന്ന അക്കൗണ്ടുകളെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൂടുതലാണ്. അതുകൊണ്ട് ഇതിൽ ഒരേ ഒരു കംപ്ലയൻസ് മാത്രമാണ് വരുന്നത്, അത് ഇൻകം ടാക്സ് ആണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി, അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഇൻകം ടാക്സ് ലയബിലിറ്റി വരുന്നത് എന്ന് നമുക്ക് കാണാം. ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഇൻകം ടാക്സ് ലയബിലിറ്റിയുമായിട്ട് നമുക്ക് മൂന്ന് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, ഒരാൾ ക്യാഷ്വൽ ആയിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ ഡീൽ ചെയ്യുന്ന ആളാണ്, അയാൾക്ക് മറ്റ് ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങളോ ഉണ്ട്, അദ്ദേഹം വളരെ റെയർ ആയിട്ട്, വളരെ അപൂർവമായിട്ടാണ് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരാളുടെ വരുമാനത്തിന് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ടാണ് ഈ ക്രിപ്റ്റോ കറൻസിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലെ ലാഭത്തിന് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട്
അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ടാക്സ് ചെയ്യുന്നത് സ്ലാബ് റേറ്റിലാണ് ടാക്സ് ചെയ്യുന്നത്. മറ്റൊരു കാറ്റഗറി വരുന്നത് ഒരാൾ ക്രിപ്റ്റോ കറൻസിയിൽ വളരെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്, അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് വരുമാനം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രേഡ് ചെയ്യുക. നമ്മൾ മുൻപ് കണ്ട ഇൻകം ഫ്രം അതർ സോഴ്സ് ടാക്സ് ചെയ്യുന്നത് പോലെ അത് സ്ലാബ് റേറ്റിൽ തന്നെയാണ് ടാക്സ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസിയെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ചില ആളുകളുണ്ട്, 3-4 വർഷമൊക്കെ ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് ഇതിനെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 20% ടാക്സ് റേറ്റ് വരുന്നത്. അങ്ങനെ 20% ടാക്സ് റേറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് ഈ ഓരോ കാറ്റഗറിയുടെയും നിങ്ങൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിൻ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഏകദേശം എത്രയാണ് വരിക എന്ന് നമുക്ക് കാണാം. നമുക്ക് ആദ്യം ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ 20 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ നിന്ന് ലാഭം ലഭിച്ച ഒരാളുടെ ടാക്സ് ലയബിലിറ്റി എത്ര വരും എന്ന് നോക്കാം. പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 20 ലക്ഷം രൂപയാണ്. ടാക്സ് സ്ലാബ് റേറ്റിലാണ് വരുന്നത്, അതായത് ആദ്യത്തെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്ലാബ് റേറ്റിലാണ് ടാക്സ് വരുന്നത്. അതായത് 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ 5% ടാക്സ് റേറ്റ് വരുന്നത്. 12,500 രൂപയാണ് ടാക്സ് വരുന്നത് ആ സ്ലാബിൽ. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള സ്ലാബ് നിരക്ക് 20%, 1 ലക്ഷം രൂപയാണ് ആ സ്ലാബിൽ ടാക്സ് വരുന്നത്. എബോ 10 ലാക്സ് അതായത് ബാക്കി വരുന്ന 10 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപ 30% ടാക്സ് വരും. അങ്ങനെ മൊത്തം ടാക്സ് ലയബിലിറ്റി വരുന്നത് 4,12,500 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 4,12,500 രൂപയ്ക്ക് സെസ് അടയ്ക്കേണ്ടതുണ്ട്, 4% സെസ് വരുന്നുണ്ട്. 16,500 രൂപ സെസ് വരുന്നുണ്ട്. മൊത്തം ടാക്സ് ലയബിലിറ്റി വരുന്നത് 429,000 രൂപയാണ്. ഇനി ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി, ഈ സെയിം എമൗണ്ട് തന്നെ 20 ലക്ഷം രൂപ തന്നെ ക്യാപിറ്റൽ ഗെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് കണ്ടതുപോലെ സ്ലാബ് റേറ്റ് തന്നെയാണ് വരുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് ടാക്സ് ലയബിലിറ്റി വരുന്നത് എന്ന് നമുക്ക് കാണാം. നിങ്ങൾ ക്രിപ്റ്റോ കറൻസി ബൈ ചെയ്തിരിക്കുന്നത് 1 ആഗസ്റ്റ് 2015 എന്ന് കരുതുക. 421,927 രൂപയ്ക്കാണ് നിങ്ങൾ ബൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 31/3/2021 25 ലക്ഷം രൂപയ്ക്ക് ഇത് സെല് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2015 വാങ്ങിച്ചിരിക്കുന്ന 4/21/1927 എന്നുള്ളത് ഒരു ഇൻഡെക്സ്ഡ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഡെക്സേഷന്റെ ബെനിഫിറ്റ് ലഭിക്കും. അത് 5 ലക്ഷം രൂപ എന്നാണ് വരിക. അതിന്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നത് 5 ലക്ഷം രൂപയിലാണ്. സെയിൽ വാല്യൂ എന്നത് 25 ലക്ഷം രൂപയാണ്. അപ്പൊ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് 20 ലക്ഷം രൂപയാണ്. അപ്പോൾ 20 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് ബേസിക് എക്സംഷൻ എടുക്കാനായിട്ട് സാധിക്കും. 20 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് മറ്റു വരുമാനങ്ങളോ ഒന്നുമില്ലെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കി വരുന്ന 17.5 ലക്ഷം രൂപയ്ക്ക് 20% ടാക്സ് റേറ്റ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ട് വരുന്നത്. 3.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നത്. 4% സെസ് വരുന്നുണ്ട്, 14,000 രൂപ. അപ്പോൾ മൊത്തം 3,64,000 രൂപയാണ് നിങ്ങളുടെ ഈ ഇടപാടിൽ 20 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോ കറൻസി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ടാക്സ് ലയബിലിറ്റി കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. 3,64,000 രൂപയാണ് 20 ലക്ഷം രൂപ ലാഭത്തിന് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ അതർ സോഴ്സ് ആയിട്ടാണ് നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ കാണുന്നതെങ്കിൽ കുറച്ചുകൂടി ടാക്സ് ലയബിലിറ്റി കൂടുതൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രിപ്റ്റോ കറൻസി ഇടപാടുമായി അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ഫോറക്സ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് ലഭിക്കുന്ന ഏക വരുമാനം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് മാത്രമാണ്. അത് മാത്രമല്ല നിങ്ങളുടെ ഒരേയൊരു കംപ്ലയിൻസ് വരുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നികുതി ബാധ്യത വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടാക്സ് അടച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.